നമസ്കാരം. വിദ്യാധനം സർവധനാൽ പ്രധാനം. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, വിദ്യാഭ്യാസം നേടുക എന്നുള്ളത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഏറ്റവും നല്ല വിദ്യാഭ്യാസം നൽകുന്ന സ്ഥാപനങ്ങൾ, അല്ലെങ്കിൽ അത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്ന രക്ഷകർത്താക്കൾ, കുട്ടികൾക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അധ്യാപകർ, കോർഡിനേറ്റേഴ്സ്, ഇതൊക്കെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൻ്റെ ഹൈലൈറ്റുകളാണ്. ഇന്ന് HP News ഇവിടെ നിൽക്കുമ്പോൾ, ഇവിടെ എന്ന് പറയുമ്പോൾ ആറ്റിങ്ങലിലെ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായ ആസ്പീറിലാണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും വളരെ സന്തോഷമുണ്ട്. കാരണം +2 റിസൾട്ട് കഴിഞ്ഞ സമയത്ത് ആസ്പീറിൻ്റെ ആ ഒരു റിസൾട്ട് നോക്കിക്കഴിഞ്ഞാൽ 90% മുകളിലാണ് അവരുടെ റിസൾട്ട് നിൽക്കുന്നത്. അതിൽ തന്നെ ഫിസിക്സിന് 85 A+, അതുപോലെ തന്നെ കെമിസ്ട്രിക്ക് 88 A+, പിന്നെ ബയോളജിക്ക് 108 A+, മാത്സിന് 98 A+ എന്നിങ്ങനെ വച്ചടി വച്ചടി കയറ്റത്തിലേക്ക് ആസ്പീർ പോവുകയാണ്. 22 വർഷത്തെ സേവന പാരമ്പര്യമാണ് ആസ്പീറിനുള്ളത്. ആസ്പീറിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് അറിയുന്നത് HP News ആസ്പീറിലെ വിദ്യാഭ്യാസ രീതികൾ, അവിടുത്തെ കുട്ടികളുടെ ക്വാളിറ്റി, അധ്യാപകർ, മറ്റുള്ളവരുടെയൊക്കെ വിശേഷങ്ങളും വർത്തമാനങ്ങളും, ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് ആസ്പീർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതും നമുക്ക് ഇന്നറിയാം. വിദ്യാഭ്യാസ രംഗത്ത് ചരിത്രം സൃഷ്ടിക്കുന്ന വിജയതിളക്കവുമായി ആസ്പീർ. 2 പതിറ്റാണ്ടുകാലമായി ആറ്റിങ്ങൽ നഗരത്തിലെ സമാന്തര വിദ്യാഭ്യാസ മേഖലയിലെ മാതൃകാ സ്ഥാപനമാണ് ആസ്പീർ. നിലവിലെ ഹയർ സെക്കൻഡറി റിസൾട്ടിലും മികച്ച വിജയം കൈവരിക്കാൻ ആസ്പീറിന് കഴിഞ്ഞിട്ടുണ്ട്. ആസ്പീർ പിന്തുടരുന്ന പഠന സമ്പ്രദായമാണ് കുട്ടികൾക്ക് മികച്ച റിസൾട്ട് നേടി നൽകാൻ സഹായിക്കുന്നത്. വിദ്യാർത്ഥികളുടെ ഹയർ സെക്കൻഡറിയിലെ ഉന്നത വിജയത്തിനപ്പുറം ഭാവി ജീവിതത്തിലെ എല്ലാ മേഖലയിലും മികവ് പുലർത്തുവാൻ ഉതകുന്ന വിധത്തിൽ അവരെ പ്രാപ്തരാക്കിയെടുക്കുകയാണിവിടെ. ഓരോ വിദ്യാർത്ഥിയുടെയും മാനസികാവസ്ഥ മനസ്സിലാക്കി പഠന താൽപര്യത്തെ വളർത്തിയെടുത്ത് പരീക്ഷയ്ക്ക് സജ്ജമാക്കും. അതിനുതകുന്ന നൂതന വിദ്യാഭ്യാസ മാതൃകയാണ് ആസ്പീർ അവലംബിക്കുന്നത്. ഇതോടൊപ്പം ഏറ്റവും മികച്ച പഠന സൗകര്യവും ഇവർ ലഭ്യമാക്കുന്നു. ഇപ്പോൾ ഒരു കൂട്ടം വിദ്യാർത്ഥിനികളുടെ അടുത്താണ് ഞാനിരിക്കുന്നത്. എല്ലാവരുടെയും പേരൊന്നും ചോദിക്കുന്നില്ല. എന്തായാലും എല്ലാവരും കൺഗ്രാജുലേഷൻസ്. +2 കഴിഞ്ഞ് എല്ലാവരും നല്ല റിസൾട്ടോടുകൂടി നിൽക്കുകയാണ്. എങ്ങനെ തോന്നുന്നു, നമ്മുടെ ആസ്പീറിൽ വന്ന് ഇങ്ങനെ ഈ ട്യൂഷനൊക്കെ എടുത്ത് പഠിച്ച് ഇങ്ങനെ എല്ലാത്തിനും നല്ല മാർക്ക് വാങ്ങിച്ചപ്പോൾ തോന്നുന്നു എല്ലാവർക്കും? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല ഇത്ര മാർക്ക് കിട്ടുമെന്ന്. പിന്നെ ഇവിടെ വന്ന് സാറ് നല്ലോണം മോട്ടിവേറ്റ് ചെയ്ത് ആണ് ഇങ്ങനെയൊക്കെ മാർക്ക് കിട്ടിയത്. എനിക്ക് സാറിനോട് ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട്. നല്ല പ്രതീക്ഷിച്ച മാർക്ക് തന്നെ കിട്ടി. ഒരുപാട് പ്രാവശ്യം ഡൗൺ ആയിപ്പോയ ഒരുപാട് സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും അജയൻ സാറ് തന്നെയാണ് നമ്മളൊക്കെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് എപ്പോൾ വേണമെങ്കിലും സംശയങ്ങൾ നമുക്ക് എത്ര ഫ്രീ ആയിട്ട് നമുക്ക് സാറുമാരുടെ ചോദിക്കുക എന്നുള്ളതാണ്. ഏത് ചെറിയ സംശയം ചോദിച്ചാലും നമുക്ക് ഭയങ്കര സന്തോഷത്തോടെ സാറുമാർ നമുക്കെല്ലാം നമുക്ക് എത്ര ക്ലിയർ ആവണോ അതുപോലെ തന്നെ നമുക്ക് ക്ലിയർ ആക്കി തരും. പിന്നെ എല്ലാ സാറുമാർക്കും സ്നേഹം മാത്രമേ ഉള്ളൂ. സന്തോഷം എപ്പോഴും എല്ലാവർക്കും സന്തോഷം. ഹായ്, എൻ്റെ പേര് ഇന്ദുജ. ഞാൻ 1st year ഉം 2nd year ഉം ഇവിടെ ആസ്പീർ തന്നെയാണ് പഠിച്ചത്. എനിക്ക് ഫുൾ A+ ഉണ്ട്. ഭയങ്കര സന്തോഷം. പിന്നെ വേറെ ഏത് ട്യൂഷന് പോയാലും കിട്ടാത്തൊരു വൈബ്. അജയ് സാറ്, നമ്മുടെ സാറുമാർ, എല്ലാവരും സൂപ്പർ വൈബാണ്. നമ്മൾ ഏത് പ്രോഗ്രാമിന് പോയാൽ ഞാൻ ഒരുപാട് പ്രോഗ്രാമിന് ഇറങ്ങിയിട്ടുണ്ട്, പക്ഷേ എങ്കിൽ പോലും അവസാനമായപ്പോൾ എനിക്ക് നല്ല മാർക്കുണ്ട്. ഭയങ്കര സന്തോഷം. മൊത്തത്തിൽ സൂപ്പറാണ് ആസ്പീർ. ഹലോ, നമസ്കാരം. എൻ്റെ പേര് അജയ് നായജ്. ഞാൻ +1 +2 ആസ്പീറിലാണ് പഠിച്ചത്. എനിക്ക് ഫുൾ A+ ഉണ്ട്. ആസ്പീറിനെ പറ്റി പറയാനാണെങ്കിൽ ആക്ച്വലി ഒരുപാടുണ്ട്. പിന്നെ ഇവിടുത്തെ സാറുമാരും അജയ് സാറും എല്ലാ സാറുമാരും, അതായത് നമുക്ക് ഡെഫിനറ്റ്ലി ഒരു പഠിക്കാൻ വരുന്ന മീൻസ് ഉണ്ടെങ്കിലും നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. നമ്മൾ എല്ലാ രീതിയിലും ഒരു സപ്പോർട്ട് ചെയ്യും. ഇവിടെ വന്നാൽ നിങ്ങൾ പഠിക്കും, ഉറപ്പാണ്. ദ റിയലി ചെറിഷ് യു ദ വേ How you want to be. Thank you. ആസ്പീറിലെ മുൻകാല വിദ്യാർത്ഥികൾ ഇന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസുകളിലുണ്ട്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, IT തുടങ്ങിയ പ്രൊഫഷണൽ മേഖലകളിലും ലക്ഷങ്ങൾ ശമ്പളം വാങ്ങുന്ന മികച്ച ഉദ്യോഗസ്ഥരാണിന്നിവർ.
ഹയർ സെക്കൻഡറി കാലത്തെ രണ്ടു വർഷത്തെ പഠനത്തിലൂടെ ആസ്പെയറിലെ വിദ്യാർത്ഥികൾ തുടർന്നുള്ള ഏത് സാഹചര്യത്തിലും രക്ഷപ്പെട്ടിരിക്കും എന്നതാണ് രക്ഷിതാക്കൾക്ക് ആസ്പെയർ നൽകുന്ന ഉറപ്പ്. ആറ്റിങ്ങലിലുള്ള വിദ്യാഭ്യാസ മേഖലകളിൽ ഏറ്റവും മികച്ച രീതിയിലാണ് ആസ്പെയർ വിദ്യാഭ്യാസം നൽകുന്നത്, കുട്ടികൾക്ക് കൊടുക്കുന്നത്. ബി ടി എസ് റോഡിൽ, അതുപോലെ തന്നെ നമ്മുടെ ശ്രേണഗിരി റോഡിൽ ഗേൾസ് സ്കൂളിൻ്റെ അടുത്തൊക്കെ അവർക്ക് ബിൽഡിങ്സ് ഉണ്ട്, നല്ല വിശാലമായ ക്ലാസ് റൂംസ് ഉണ്ട്, നല്ല ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ആസ്പെയറിൻ്റെ കോർഡിനേറ്ററായ മിസ്റ്റർ അജയൻ നമ്മോടൊപ്പം ചേരുകയാണ്. നമസ്കാരം സർ. കുട്ടികളെ വീട്ടിൽ ചെന്ന് മസ്റ്റായിട്ട് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരുന്നില്ല, കുട്ടികൾ കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് കുട്ടികൾ വരുന്നു, മാതാപിതാക്കൾ വരുന്നു ആസ്പെയറിലേക്ക്. എന്താണ് അങ്ങനെയുള്ളൊരു രീതി, അങ്ങനെ ഒരു പ്രചോദനം, അങ്ങനെ ഒരു ക്യാപ്ഷൻ തന്നെ അല്ലെങ്കിൽ ഒരു പരസ്യവാചകം തന്നെ കൊടുക്കാനുള്ള കാരണം എന്താണ്? നമ്മുടെ പാരൻസും നമ്മുടെ കുട്ടികളുമാണ് നമ്മുടെ പബ്ലിസിറ്റി. അല്ലാതെ നമ്മളിപ്പം അല്ലാതെ പബ്ലിസിറ്റി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആസ്പെയർ ആക്റ്റീവാണ് എന്ന് ഇവിടെ ഉള്ളവരല്ലാതുള്ള കൂടെ അറിയുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മുടെ റിസൾട്ട്, ആ റിസൾട്ട് തന്നെയാണ് ഇവിടുത്തെ കുട്ടികളെ നമുക്കിവിടെ തരുന്നതും. നമ്മൾ പിന്നെ കുട്ടികളുടെ ക്വാളിറ്റി നമ്മൾ നോക്കാറില്ല. ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരുടെ റിസൾട്ട് നമുക്കൊരു വിഷയമല്ല, പത്താം ക്ലാസ് റിസൾട്ട് നമുക്കൊരു വിഷയമല്ല. അവർ ഏത് റിസൾട്ട് വന്നാലും അവരെ ഏറ്റവും മികച്ച നിലയിലെത്തിക്കും, അതാണ് നമ്മുടെ ഇപ്പോഴത്തെ റിസൾട്ടും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവുന്നത് അതാണ്. പിന്നെ നമ്മുടെ രീതി, ക്ലാസ്സിൻ്റെ രീതികൾ ഈ പുതിയ യുഗത്തിൽ, പുതിയ യുഗത്തിലെന്ന് പറയുമ്പോൾ 22 വർഷമാണ്, നമുക്ക് ഒരിക്കലും ഒരു 5 വർഷത്തിനകമുള്ള സ്റ്റുഡൻസിൻ്റെ പാരൻസിൻ്റെ രീതിയും അതിനു മുമ്പുള്ള രീതിയോട് നമുക്ക് കമ്പയർ ചെയ്യാനേ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ മാറിപ്പോയി, നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ ചേഞ്ചായിപ്പോയി. അപ്പോൾ കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടത് എൻജോയ്മെൻറ്റാണ്. എൻജോയ് ചെയ്യുക, എൻജോയ് ചെയ്യുക, അവരെ സ്വതന്ത്രമാക്കി വിടുക, അവരെ ഫ്രീ ആക്കി വിടുക, ഇതാണ് അവർക്ക് ആവശ്യം. ഫ്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ എന്ത് ചെയ്യുന്നു, അവരെപ്പോൾ വരുന്നു, അവർ എന്ത് ചെയ്യുന്നു ഒന്നും നമ്മൾ അന്വേഷിക്കരുത്. ക്ലാസ്സിനകത്ത് അവർക്ക് ഫുൾ ഫ്രീഡം. ഈ ഒരു രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ ഒരുപാട് കിട്ടും, പക്ഷെ ഒരിക്കലും അവരിൽ നിന്ന് നമുക്കൊരു നല്ലൊരു റിസൾട്ട് നമുക്ക് അവർക്ക് കൊടുക്കാൻ കഴിയത്തില്ല. ഇത് ബിസിനസ്സല്ല, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വാല്യൂ ഉള്ള കാര്യമാണ്. നമുക്കതിന് മൂല്യം നമുക്ക് കൊടുക്കാൻ പറ്റണം, അവർക്ക് ഏറ്റവും നല്ലത് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റണം. എങ്കിലേ അവർ ഈ +2 2 വർഷം ഇവിടെ പഠിച്ചിറങ്ങി പോകുമ്പോൾ അവർക്ക് അവരുടെ ഓപ്ഷൻസ് എല്ലാം അവരുടെ ഓപ്ഷൻസാണ്. പിന്നെ നമ്മൾ പറയുമ്പോഴും നമ്മുടെ കുട്ടികൾ പ്രൂവ് ചെയ്യുന്നത് പോലെ ആസ്പെയറിൽ 2 വർഷം പഠിച്ചിറങ്ങിയാൽ അവർക്ക് ഏത് നിലയിലും അവർ രക്ഷപ്പെട്ടിരിക്കും. അത് 100% ആസ്പെയറിലെ പാരൻസ് രക്ഷിതാക്കൾ പ്രൂവ് ചെയ്യുന്നതാണ്. അവർ തിരിച്ചു വന്ന് പറയുന്നത് അതാണ്, ഇവിടെ പഠിച്ചത് കൊണ്ടാണ് നമ്മുടെ കുട്ടിക്ക് അങ്ങനെ ആകാൻ പറ്റിയത്. ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ നടന്നതിൽ തന്നെയും ഏകദേശം 50+ കുട്ടികളുടെ അടുപ്പിച്ച് ഇവിടുത്തെ പഠിച്ചിരുന്ന കുട്ടികളുടെ സഹോദരി സഹോദരന്മാരാണ്. പിന്നെ ഇവിടെ പഠിച്ചിരുന്നവർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ആവശ്യമില്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് എൻജോയ്മെൻ്റ് ആണ്, അവർക്ക് ഏത് രീതിയിൽ, അവർ പഠനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഇല്ല. പാരൻസ് പോലും ലിബറലാണ്. കാരണം കുട്ടി ഇച്ചിരി പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, അത് ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി അവർക്ക്, കാരണം 1-2 ഉള്ള വീടുകളിൽ. അപ്പം അവർക്ക് അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് അവർക്കൊരു ഭയമുണ്ട് കുട്ടികൾ എന്തെങ്കിലും ചെയ്തു പോയാലും. അപ്പം അതിനൊക്കെ അവരുടെ അവർ പറയുന്നതിന് എസ് വയ്ക്കുന്ന രീതിയിലുള്ള ഒരു അവരെ അനുകൂലമായിട്ട് പറയുന്ന രീതിയിലുള്ള പാരൻസാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് അവരെ അത് അവരുടെ സാഹചര്യം അങ്ങനെയാണ്, അതുകൊണ്ട് അവർക്കതേ പറ്റുന്നുള്ളൂ, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഇതെല്ലാം ഈ പ്രായം കഴിയുമ്പോൾ ഒരു 22-23 വയസ്സാകുമ്പോൾ തിരിച്ച് ചിന്തിക്കുമ്പോൾ, അയ്യോ ഞാൻ അന്ന് അങ്ങനെ ചിന്തിച്ചിട്ടാണ് എനിക്കൊന്നും ആവാൻ പറ്റാത്തത്, ഞാൻ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിൽ പോയിരുന്നെങ്കിൽ ഇപ്പോൾ എനിക്ക് നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് എനിക്ക് ഉണ്ടാകുമായിരുന്നു എന്ന് അന്ന് ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിന്തിക്കുന്നത് ഇപ്പോൾ ചിന്തിക്കണം. അങ്ങനെ ഒരു ഒരു അച്ചടക്കമുള്ള ഒരു സ്ഥലത്തിരുന്ന് പഠിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ആ കുട്ടിക്ക് ഒരു ക്യാരക്ടർ, നല്ലൊരു ക്യാരക്ടർ അവിടെ ഡെവലപ്പ് ചെയ്യപ്പെടും. ഇതാണ് നമ്മുടെ ലക്ഷ്യവും. കാരണം പഠനം എന്ന് പറയുന്നത് നമുക്ക് അതിൽ നമ്മൾ ഏതെങ്കിലും ഒരു ജോലിക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പഠനം അവിടെ കൊണ്ട്, പക്ഷേ നമ്മുടെ ക്യാരക്ടർ കൊണ്ടാണ് പിന്നെ നമ്മൾ ഉയർന്നുയർന്നു പോകുന്നത്. വലിയ വലിയ ആളുകളെല്ലാം അവരുടെ ആ സ്വഭാവം അവരെ ഏറ്റവും നല്ല രീതിയിൽ ആ കഴിവും ആ സ്വഭാവം കൂടി ഉപയോഗപ്പെടുത്തിയപ്പോഴാണ് അവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നമ്മളും അത് തന്നെയാണ്, നമ്മുടെ ബേസ് അത് തന്നെയാണ്. നമ്മൾ അതായത് +2 റിസൾട്ട് അതിൻ്റെ ഇടയിൽ സംഭവിക്കുന്നതാണ്. അവർ കൊടുക്കുന്നത് നല്ല സ്വഭാവം, അവർക്ക് പഠിക്കാനുള്ള സ്വയം, അതിൽ നിന്ന് പഠിച്ച് വളരാനുള്ള ഒരു കഴിവ്. നമ്മുടെ പേരിൻ്റെ അർത്ഥം തന്നെ അതാണ്, ആസ്പിറേഷൻ, ആസ്പയർ എന്ന് പറയുന്നത് തന്നെ അതാണ്. ആ ഒരു മീനിങ് അർത്ഥം, അതിന് ആ മീനിങ് കിട്ടത്തക്ക രീതിയിലാണ് നമ്മൾ കുട്ടികളെ കൈകാര്യം ചെയ്യുന്നത്. ഉറപ്പായിട്ടും 2 വർഷം ഇവിടെ പഠിച്ചാൽ അവർ രക്ഷപ്പെടും, അവർ രക്ഷപ്പെട്ടിരിക്കും. ഇത് ആസ്പെയറിൻ്റെ ഉറപ്പാണ്, ആസ്പെയറിലെ പഠിച്ച കുട്ടികളുടെ ഉറപ്പാണ്, ആസ്പെയറിലെ കുടിച്ച കുട്ടികളുടെ പാരൻസിൻ്റെ ഉറപ്പാണ്. ആസ്പെയറിലെ അധ്യാപകരുടെയും കോർഡിനേറ്റേഴ്സിൻ്റെയും അർപ്പണ മനോഭാവം കുട്ടികളെ അവരുടെ കഴിവിൻ്റെ ഏറ്റവും മികച്ച റിസൾട്ടിൽ എത്തിക്കുമെന്നത് വർഷങ്ങളായി ആസ്പെയർ തെളിയിച്ചു കൊണ്ടിരിക്കുന്നു. +2 കമ്പ്യൂട്ടർ സയൻസ്, ബയോളജി സയൻസ് വിഷയങ്ങളിലെ ഏറ്റവും മികച്ച സ്ഥാപനമായി ആസ്പെയർ ജൈത്രയാത്ര തുടരുന്നു.
എൻ്റെ പേര് ഫൈസ. ഞാൻ പ്ലസ് ടുവിലാണ് ആസ്പയറിൽ വരണത്. ഇതിനു മുമ്പ് ഞാൻ വേറൊരു സ്ഥലത്താണ് പഠിച്ചത്, ഞാൻ തോന്നിക്കലായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ വരാനുള്ള പാടൊക്കെ കരുതി ഞാൻ ഇങ്ങോട്ട് വരാതെയൊക്കെ നിന്ന് നട്ട്. പിന്നെ എനിക്ക് പ്ലസ് വൺ മാർക്ക് കുറയുമെന്ന് തോന്നി. അങ്ങനെ പിന്നെ എൻ്റെ ഉമ്മിച്ചി മാറ്റി ഇവിടെ കൊണ്ടുവന്ന്. എനിക്ക് ആസ്പയർ ഭയങ്കര ഇഷ്ടമാണ്, അജയൻ സാറിനെയും ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ ഉള്ള എല്ലാവരെയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എൻ്റർടൈൻമെൻറ്റിന് എൻ്റർടൈൻമെൻറ്റ്, പഠിത്തത്തിന് പഠിത്തം, എല്ലാം ഒരുപോലെ കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ. സാറിൻ്റെ ഒരു കഴിവ് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എനിക്ക് പ്ലസ് ടു മാത്രം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ഫുൾ മാർക്കുണ്ട്, പ്ലസ് വണ്ണിൽ പോയ മാർക്കേ ഉള്ളൂ. ഹായ്, എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ആസ്പയർ സ്റ്റുഡൻ്റ് ആണ്. ഐ ആം പ്രൗഡ് ടു ബി ആൻ ആസ്പിരൻ്റ് ഓഫ് ആസ്പയർ. ആൻഡ് എനിക്ക് ആസ്പയർ പഠിക്കാൻ പറ്റിയിട്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പ്ലസ് വൺ ഫസ്റ്റ് മെയ് തൊട്ടേ ആസ്പയറിലൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ആദ്യം വന്നപ്പോൾ തന്നെ അജയ് സാറിനെ എനിക്ക് ഒരുപാട് ഇഷ്ടമായി. പിന്നെ ഇവിടുത്തെ ക്ലാസ് എല്ലാം അടിപൊളിയാണ്, എല്ലാ സാറന്മാരും നല്ല സപ്പോർട്ടീവാണ്, എല്ലാവരും ഒരുപാട് ഇഷ്ടമാണ്. ആസ്പയർ പഠിക്കാൻ പറ്റിയത് കൊണ്ടാണ് എനിക്ക് ഇത്രയും മാർക്ക് കിട്ടിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ എവിടെയെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഇത്രയും മെച്ചപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ സ്വഭാവത്തിലൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്, അതെല്ലാം അജയ് സാറിൻ്റെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ കൊണ്ട് തന്നെയാണ്. എനിക്കിപ്പം പ്ലസ് ടുവിൽ ഫുൾ എ പ്ലസ് ഉണ്ട്, അതിലൊരുപാട് സന്തോഷം. എൻ്റെ അമ്മയ്ക്കും അച്ഛനൊക്കെ ഒരുപാട് സന്തോഷം. എൻ്റെ പേര് ശ്രുതി. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ആസ്പയറിലാണ് പഠിച്ചത്. ഭയങ്കര നല്ല ക്ലാസ്സാണ്, നല്ല അറ്റ്മോസ്ഫിയറാണ്. അതുപോലെ തന്നെ ഓരോ സാറുമാരും മാത്സൊക്കെ നമുക്ക് ഭയങ്കര നമുക്ക് ഓരോ അടുത്ത് ഓടി നടന്നൊക്കെയാണ് സന്തോഷ് സാറും എല്ലാവരും പഠിപ്പിക്കുന്നത്. അജയൻ സാറൊക്കെ കുറച്ച് തെറി വിളിക്കുമെങ്കിലും നന്നായിട്ട് വഴക്കൊക്കെ പറയുമെങ്കിലും അത്യാവശ്യം പേടിച്ചായാലും നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്. ഒരുപാട് വഴക്കൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്, എന്നാലും ഞാൻ നന്നായിട്ട് പഠിച്ചു. എൻ്റെ വീട്ടുകാരും എല്ലാവരും ഹാപ്പിയാണ്. നല്ല ക്ലാസ്സസ്സാണ്, നിങ്ങളെല്ലാവരും വന്ന് പഠിക്കണം. ഞാൻ ഒരുപാട് റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ട്യൂഷൻ സെൻ്ററാണ് ആസ്പയർ. നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. ഹലോ, എൻ്റെ പേര് ആദിത്യ. ഞാൻ ആസ്പയറിൽ വന്നത് എൻ്റെ ചേച്ചിയുടെ റെക്കമെൻഡേഷനിലാണ് വന്നത്. ഇവിടെ വന്നതിന് എനിക്ക് ഭയങ്കര ഗ്യാരണ്ടിയാണ്, 100% ഗ്യാരണ്ടിയാണ്. സാറാജയൻ സാറും എല്ലാ സാറുമാരും നല്ല അടിപൊളിയായിട്ടാണ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ്. പഠിക്കണമെന്ന് പറഞ്ഞു വന്ന് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഡൗട്ട് ചോദിച്ച് ചെല്ലുകയാണെങ്കിൽ സാറുമാരൊക്കെ നല്ല രീതിയിലാണ് പറഞ്ഞിരുന്നത്. എൻ്റെ പേര് ദേവിക പ്രകാശ്. ഞാൻ പ്ലസ് ടുവിലാണ് ഇവിടെ ആസ്പയറിലേക്ക് വരുന്നത്. അപ്പോൾ വരാനുള്ള മെയിനായിട്ട് ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് വണ്ണിൽ എനിക്ക് അത്ര നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നൊരു തോന്നൽ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നു, അവളാണ് പറഞ്ഞത് ഇവിടുത്തെ ക്ലാസ് ആണെങ്കിലും നമ്മൾ എല്ലാവരുടെയും ഒരാളെ മാത്രമല്ല ഫോക്കസ് ചെയ്ത് പഠിപ്പിക്കുന്നത്, എല്ലാവരെയും കാര്യങ്ങൾ നോക്കി ആ ഒരു രീതിയിലാണ് പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. ഇവിടെ വന്ന് എനിക്കത് നല്ലപോലെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ഞാൻ മാത്സിലും കെമിസ്ട്രിയിലൊക്കെ നല്ല വീക്കായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് അങ്ങനെ ഒരു തോന്നലേ തോന്നിയിട്ടില്ല. സന്തോഷ് സാറൊക്കെ മാത്സ് പഠിപ്പിക്കുന്നത് ഏതൊരാൾക്കും നമുക്ക് നല്ലപോലെ മനസ്സിലാവുന്ന രീതിയിലാണ്. എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടുത്തെ ഓരോ ഫാക്കൽറ്റീസും. ഭയങ്കര താങ്ക്ഫുള്ളാണ് ഇവിടെ വന്നതിൽ. ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്നും കൂടെ ഒരു എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു ഷുവർ ആയിട്ടുള്ള റിസൾട്ട് നിങ്ങൾക്ക് ഇവിടെ നിന്ന് കിട്ടും, ഇത് ഗ്യാരണ്ടി ആയിട്ടുള്ള കാര്യമാണ്. സത്യം പറഞ്ഞാൽ ഇപ്പോഴേ ഈ ആസ്പയറിലെ കുട്ടികളുടെ ഇടയിൽ നിൽക്കുമ്പോൾ ഒരു കുട്ടിയാകാൻ എനിക്ക് തോന്നുകയാണ്. പക്ഷേ ഇനിയിപ്പോൾ കുട്ടിക്കാലത്തേക്ക് മടങ്ങിപ്പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ വല്ല ടൈം മെഷീനൊക്കെ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ആസ്പയറിലെ റിസൾട്ട്, ആസ്പയറിലെ കുട്ടികളുടെ സന്തോഷം ഒക്കെ നമുക്ക് കാണാൻ കഴിയും അവരുടെ മുഖത്ത്. സന്തോഷത്തോടെ ഇനിയും ഒരുപാട് വർഷക്കാലം നല്ല രീതിയിൽ പഠിച്ച് നല്ല വിദ്യാഭ്യാസം നേടി നല്ല ജോലി സമ്പാദിക്കാൻ ആസ്പയറിലെ കുട്ടികൾക്ക് കഴിയട്ടെ. ആറ്റിങ്ങലിലെ നമ്പർ വൺ വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആസ്പയർ. കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമൊക്കെ വിശ്വസനീയമായ ഒരു സ്ഥാപനമാണ് ആസ്പയറിൽ നിന്ന്. ഞാൻ ശശികുമാർ രത്നഗിരി, ക്യാമറ പ്രിയ സുഹൃത്ത് വിപിൻ. വീണ്ടും മനോഹരമായ മറ്റൊരു കാഴ്ചയുമായി HP ന്യൂസിലൂടെ ഒത്തുചേരാം. ആറ്റിങ്ങലിൽ ആദ്യമായി സിറയുടെ സ്റ്റൈലിയർ ഷോറൂം സരൂർ സാനിറ്ററി. സാനിറ്ററി പ്ലംബിംഗ് ഫിറ്റിംഗുകളുടെ അതിവിശാലമായ വിപുലമായ ഷോറൂം. വിഗാർഡ്, കിർലോസ്കർ, ബിന്ദു പമ്പ്സ് തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ പമ്പുകൾക്കായി പ്രത്യേക ശ്രേണി. ഒപ്പം RR വാട്ടർ ഹീറ്ററുകൾ നിങ്ങൾക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കാം. ₹2000 മുതൽ ₹2.5 ലക്ഷം വരെ വിലമതിക്കുന്ന ക്ലോസറ്റുകൾ സുലഭം. മിതമായ വിലയും ഗുണമേന്മയും ഉപഭോക്താക്കൾക്ക് ഉറപ്പു നൽകുന്നു.
സെറയുടെ സരോസ് ടൈലർ ഷോറൂം, സരോസ് സാനിറ്ററി, നഗരസഭയ്ക്ക് സമീപം ആറ്റിങ്ങൽ. മൊബൈൽ 9447020511. ഇമെയിൽ sarosanitary@gmail.com. സരോസ് സാനിറ്ററി ആറ്റിങ്ങൽ.